ലണ്ടനിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു പാലമാണിത്. വന്നു വന്ന് റോബോട്ടുകൾ പെട്രോൾ പമ്പിലെ ജോലിയും കൈയടക്കിയിട്ടുണ്ട്. എത്ര പെട്രോൾ അടിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. ഈ ഒരു ഇലക്ട്രിക് സ്കേറ്റ് ബോർഡ് ഉപയോഗിച്ച് ഒരുമാതിരിപ്പെട്ട ഏത് സ്ഥലത്ത് കൂടിയും സിമ്പിളായിട്ട് നീങ്ങാനാവും. മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസുകളും മാത്രമല്ല സ്മാർട്ടായി മാറുന്നത്, വസ്ത്രങ്ങളുമുണ്ട്. ഈ സ്മാർട്ട് വെസ്റ്റ് ഒരാൾ വീഴാൻ പോകുന്നത് തിരിച്ചറിയുകയും ഉടനെ അതിൽ നിന്ന് ഒരു എയർ ബാഗ് പുറത്തേക്ക് വന്ന് വീഴുന്നതിൻ്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രായമായവർക്കാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഉപയോഗം. കൂറ്റൻ കെട്ടിടങ്ങളിലെ തീ അണയ്ക്കാൻ ഇനി ഫയർഫോഴ്സിന് ഗോവണിയൊന്നും വേണ്ട, ഈ ഡ്രോൺ മാത്രം മതി. കാണുമ്പോൾ ഇതൊരു ഫാൻ പോലെയാണെങ്കിലും കറങ്ങി തുടങ്ങുമ്പോൾ ഇതൊരു 3D പ്രൊജക്ടർ പോലെയായി മാറുന്നു. സർഫ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി കടലിലെ തിരമാലകൾ ഒരു മുറിക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മെഷീൻ. ഈ ഒരു മെഷീൻ എന്തിനാണെന്ന് മനസ്സിലായോ? നല്ലപോലെ ഹൈജീൻ ആവശ്യമായ ഫാക്ടറികളിൽ ജോലിക്കാരുടെ ഷൂസ് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനാണിത്. അങ്ങേയറ്റം ഹൈടെക്കായ ഒരു പാർക്കിംഗ് സംവിധാനം. 200 അടി ഉയരത്തിൽ വരെ ഇങ്ങനെ കാറുകളെ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനൊരു ഓഡിറ്റോറിയം ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. നടക്കുന്ന പരിപാടിയും പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണവും അനുസരിച്ച് ഏത് തരത്തിലും ഇതിലെ സീറ്റുകൾ മാറ്റിയെടുക്കാം. റോബോട്ടുകൾ കരയിൽ മാത്രമല്ല കടലിലും നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നിർമ്മിച്ച ഈ റോബോട്ട് കടലിൻ്റെ ആഴങ്ങളിലെ റിസർച്ച് എളുപ്പമാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ധാരാളം അധ്വാനം വേണ്ട, കട്ടിയുള്ള ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ എക്സോസ്കെലിറ്റൺ. ഇതുവഴി നമ്മുടെ മസിലുകളിലും ജോയിൻറ്റുകളിലുമുള്ള പ്രഷർ 40% വരെ കുറയ്ക്കാൻ സാധിക്കുന്നു. വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ ഹെഡ്സെറ്റുകൾ ഉണ്ടെങ്കിലും അതുപയോഗിച്ച് നടക്കുകയും ഓടുകയും ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനൊരു പരിഹാരമാണ് ഇത്തരം ഷൂസുകൾ. നിൽക്കുന്നിടത്ത് തന്നെ നിന്നുകൊണ്ട് അനങ്ങുന്ന ഫീല് തരാൻ ഈ ഷൂസിന് സാധിക്കും. Thank you.
സൈക്കിൾ ബാലൻസ് ഇല്ലാതെ ബൈക്ക് ഓടിക്കണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടും. എന്നാൽ ഹോണ്ടയുടെ പുതിയ ബൈക്കിൽ അതിൻ്റെ ആവശ്യമില്ല. സ്വയം ബാലൻസ് ആവുന്ന ഇത്തരം ബൈക്കുകൾ തനിയെ നീങ്ങുകയും ചെയ്യും. എഴുപതിഞ്ച് സ്ക്രീനും 4K പ്രൊജക്ടറും ഓഡിയോ സിസ്റ്റവും ഒരു മസാജറും. ഇതൊരു ഹോട്ടലിലെ സ്യൂട്ട് റൂമിൻ്റെ കാര്യമല്ല, മറിച്ച് ഈ ബെഡിലെ സൗകര്യങ്ങളാണ്. രാവിലെ ഇതിൽ നിന്നും എഴുന്നേൽക്കാനായിരിക്കും പാട്. അനങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയതാണ് ഈ ഓടി നടക്കുന്ന കസേര. ഫോറിൻ ലാംഗ്വേജുകൾ പഠിക്കാൻ രസമാണെങ്കിലും ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ പോയി സംസാരിക്കണമെങ്കിൽ ആരായാലും ഒന്ന് ബുദ്ധിമുട്ടും. അവിടെയാണ് ഇയർബഡുകൾ വരുന്നത്. രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇയർബഡുകൾ അവരുടെ ഭാഷ ലൈവായിട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റേയാൾക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഒരു ഫോണിനെ ഡ്രോണാക്കി മാറ്റുന്ന കേസ് കണ്ടിട്ടുണ്ടോ? ട്രിമ്മറും വാക്വം ക്ലീനറും ഒരുമിച്ചുള്ള ഈ മെഷീൻ ഉപയോഗിച്ചാൽ മുടി താഴെ വീഴും എന്ന പേടി വേണ്ട. നമ്മുടെ ശരീരത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റിയാലോ? ഈ ഉപകരണത്തിൻ്റെ സഹായത്തോടെ ഒരേ സമയം എക്സസൈസ് ചെയ്യാനും സാധിക്കും. അതേസമയം തന്നെ പവർ കൺവേർട്ട് ചെയ്ത് കറണ്ടാക്കി ഒരു പവർ ബാങ്കായി ഉപയോഗിക്കാനും പറ്റും. ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയും ഇയർഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്മാർട്ടായി മാറിയ കാറിൻ്റെ ഗ്ലാസുകളും അടിപൊളിയല്ലേ? എങ്ങനെയുണ്ടായിരുന്നു രസകരമായി കണ്ടുപിടുത്തങ്ങൾ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് തടസ്സം കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.